രണ്ട് ദിവസം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിന്റെ ക്ഷീണം മാറുന്നതിനിടക്കാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. കരുവാരക്കുണ്ട് മേഖലയിൽ ഓരോ ദിവസവും കനത്ത മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലും ചെറിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കരുവാരക്കുണ്ടിലെ കൂമ്പൻപാറയിലെ നാലിടങ്ങളിലാണ് പ്രധാനമായും നേരത്തെ ഉരുൾപൊട്ടിയിരുന്നത്. ഇതിൽ ഇന്നിപ്പോൾ കേരളാങ്കുണ്ട് ഭാഗത്താണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഇതിൻ്റെ പാർശ്വഫലമാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാമ്പറ്റം മേഖലയിലാണ്. ഇവിടെ ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് ക്യാമ്പുകൾ വിട്ട് വീടുകളിലേക്ക് എത്തി തിരിച്ച് മഴ കുറഞ്ഞപ്പോൾ വീടുകളിലേക്ക് എത്തിയവരും തിരിച്ച് ക്യാമ്പുകളിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നമുക്ക് കാണാം, ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചെത്തിയവരാണ് ഇവിടെയുള്ളത്. തിരിച്ച് വീട്ടിലേക്ക് വരാൻ കാരണം മഴ കുറഞ്ഞു എന്ന് കണ്ടിട്ടായിരുന്നോ? ഞങ്ങൾ വെള്ളം വന്ന് കാരണപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെയും പകൽ വന്ന് നോക്കിയിരുന്നു. ഇന്നലെ പകൽ വന്ന് നോക്കി, അപ്പോൾ പണിക്കാരൊക്കെ വന്നിട്ട് നേരെ ഒക്കെ ശരിയാക്കി ഇതാക്കി പോയത്. ഇങ്ങോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിന്നാണ് ഇപ്പോൾ വെള്ളം വേറെ ഉരുൾപൊട്ടലുണ്ടായത്. വീട്ടിലെ അവസ്ഥ എന്താ? വീട്ടിലാകെ എന്താണ്, എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ പോയി, ഇപ്പോൾ ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇനി ഇവിടെ നിന്ന് വേറെ എവിടെയും പോയി നിൽക്കേണ്ടി വരും. ഭയങ്കര ഇതിലാണ്. തിരിച്ച് ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് മടങ്ങുകയാണോ? ആ, ഞങ്ങൾ പോവും. ക്യാമ്പിലേക്ക് പോവുകയാണ് അല്ലേ? എവിടെയും പോകണം, ഇവിടെ നിൽക്കാൻ പറ്റൂല. മഴ കുറഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വരാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ആ, ഉണ്ടായിരുന്നു. അതിന് ഇവിടെ എപ്പോഴും കുറച്ച് വെള്ളം വന്നാൽ തന്നെ പെട്ടെന്ന് കയറും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ മുമ്പ് കയറും, എപ്പോഴും കയറും, പക്ഷേ ഇത്രക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഫസ്റ്റാണ് ഇങ്ങനെ കയറണത്. എന്താ, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. നിൽക്കാൻ പറ്റണില്ലല്ലോ വീട്ടിലിരുന്ന്. തിരിച്ചു വന്നാലും ഇപ്പൊ മഴയൊക്കെ മാറി ഒക്കെ ശമനം വന്ന് തിരിച്ചു വന്നാലും ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. ഇപ്പൊ പേടിയാണ്. ഇപ്പൊ ആദ്യത്തെ മാതിരിയല്ല, ഇപ്പൊ പേടിയുണ്ട് നിൽക്കാൻ. സ്ഥലം മാറി പോകേണ്ടി വരും. ഇങ്ങനെ നിരവധി പേരുണ്ട് പ്രദേശത്ത്. നിരവധി ആളുകൾ ഇതേ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് ഇങ്ങനെ വെള്ളം ഒലിപ്പുഴയിൽ നിന്ന് കരകവിഞ്ഞ് ഇങ്ങനെ സമാനമായ രീതിയിലേക്ക് വീടുകളിലേക്കും കരയിലേക്കും എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചില വീടുകളെല്ലാം പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. വാഹനങ്ങളെല്ലാം തകരാറിലായി. അങ്ങനെ ഒരുപാട് പേരാണ് ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നത്. ഏതായാലും 3 ദിവസമായി തുടരുന്ന മഴയാണ് പ്രധാനമായും പിന്നെയും ഉരുൾപൊട്ടാനുള്ള കാരണം. മഴ ശമിക്കും വരെ അധികൃതർക്കും തന്നെ കൂടുതലായിട്ടൊന്നും ഇടപെടാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്.